പോളി മാർക്കറ്റിൽ വെച്ചാൽ എല്ലാ സ്പെയറും അഴിച്ചു വെച്ചേക്കല്ലേ, ഇത് അങ്ങനെയല്ല. ഇത് വണ്ടി നമുക്ക് അഴിച്ചെടുത്ത് തരും, സ്പോട്ടിൽ തന്നെ അഴിച്ചെടുത്ത് തരും. അങ്ങനത്തെ ഒരു മാർക്കറ്റ് ആട്ടോ. ബെൻസ് ഓടി, ഇത് ഏത് വണ്ടിയാ? ഇത് ഓടിയാ മുമ്പ് എല്ലാം ഉണ്ട് ഇവിടെ. BMW X1 100,000 രൂപ വിലയുള്ള സാധനം ആട്ടോ. നമ്മൾ 6,000 രൂപയ്ക്ക് മേടിച്ച ഇതാ ഹോണ്ടയുടെ എഞ്ചിൻ ട്ടോ. ഹോണ്ടയുടെ സെറ്റ് എഞ്ചിൻ ആണ് ഈ കാണുന്നത്, ഫുൾ സെറ്റ് എഞ്ചിൻ. ഇതാ നല്ല 17-inch അലോയ്സ് ഒക്കെ ഉണ്ട് കേട്ടോ, നല്ല സാധനം ഇരിപ്പുണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മാഡ് മാക്സ് വ്ളോഗ്സ്. ഇതാ നമ്മൾ അഭിഷേകിന്റെ കൂടെ ഇപ്പൊ മേട്ടുപാളയത്താണ് ഉള്ളത്. ഇവിടെ എന്തിനാ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് വണ്ടിയുടെ കുറെ സ്പെയർ മേടിക്കാൻ പറ്റുന്ന കുറെ യാർഡുകളുണ്ട്. നമ്മൾ പോളി മാർക്കറ്റ് കണ്ടിട്ടുണ്ടാവും പല സ്ഥലത്തും. ഇപ്പൊ കോയമ്പത്തൂർ ആണെങ്കിലും ഉക്കടം പോലത്തെ പോളി മാർക്കറ്റ് കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇത് പോളി മാർക്കറ്റ് അല്ല, ഇതൊരു വലിയ യാർഡാണ്. അപ്പൊ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് വണ്ടിയുടെ ഏത് വണ്ടിയുടെ സ്പെയർ വേണമെങ്കിലും ഇവിടെ കിട്ടും. അപ്പോ ഇവിടെ ഇഷ്ടം പോലെ വണ്ടികളുണ്ട്. പോളി മാർക്കറ്റിൽ വെച്ചാൽ എല്ലാ സ്പെയറും അഴിച്ചു വെച്ചേക്കല്ലേ, ഇത് അങ്ങനെയല്ല. ഇത് വണ്ടി നമുക്ക് അഴിച്ചെടുത്ത് തരും, സ്പോട്ടിൽ തന്നെ അഴിച്ചെടുത്ത് തരും. അങ്ങനത്തെ ഒരു മാർക്കറ്റ് ആട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഇങ്ങോട്ട് വരുന്നത്. ഇവന്റെ കൂടെ വരാൻ വിചാരിച്ച് കുറച്ച് സ്പെയർ കാര്യങ്ങളൊക്കെ മേടിക്കാനായിരുന്നു. അപ്പൊ അങ്ങനെ പുള്ളിന്റെ കൂടെ ഞാൻ കമ്പനിക്ക് വന്ന കേട്ടോ. അപ്പൊ ഇനി നമുക്ക് പോയി നോക്കാം, എന്തെങ്കിലും നല്ല സ്പെയർ ഒക്കെ കാണുന്നതാണ് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. കാര്യം ഇങ്ങനത്തെ കുറെ യൂസ്ഡ് സ്പെയറുകൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇവിടെ കിട്ടും കേട്ടോ. പല വണ്ടികളുടെയും ഇപ്പോൾ റയറായിട്ടുള്ള വണ്ടികളാണേലും ഇവിടെ കുറെ സ്പെയർസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്തായാലും പോയി നോക്കാം എങ്ങനെയുണ്ട് മാർക്കറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് പോയി കാണാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ പോവാം. നമ്മൾ എത്താറായിട്ടുണ്ട് മേട്ടുപ്പാളയം. നമ്മൾ രാവിലെ ഇറങ്ങി കേട്ടോ. ഇവിടെ ഒരുപാട് അല്ലാണ്ട് നോർമലി പോളി മാർക്കറ്റ് പോലെ കുറെ മാർക്കറ്റുകളുണ്ട്. ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ യാർഡ് കണക്കിന് കുറെ വണ്ടികളുണ്ടായി. എഞ്ചിനൊക്കെ അവിടെ ഇറക്കിച്ചണുണ്ടോ? ഇതൊക്കെ പല വണ്ടികളുടെ വലിയ വണ്ടികളിലൊക്കെ എഞ്ചിന് കാര്യങ്ങളും കേട്ടോ കാണുന്നത്. അപ്പൊ ഇത് മാത്രമല്ല അങ്ങോട്ട് ഇഷ്ടം പോലെ ഉണ്ടെന്നാണ് കേട്ടെ. അപ്പൊ പോയി നോക്കാം. അപ്പൊ മാർക്കറ്റ് തുടങ്ങിട്ടോ. ഇതൊക്കെ ഹോണ്ട അക്കോർഡ് ഉണ്ട്, പിന്നെ ഇതേതാ ഫാബിയ, ബീറ്റ്, എല്ലാ വണ്ടികളുണ്ട് കേട്ടോ. കുറേ വണ്ടികളുണ്ട്, ലിനിയ, ഇത് എക്കോ സ്പോർട്ട്, ഡാറ്റ്സൺ റെഡിഗോ, നിസാൻ എക്സ്ട്രയില്, കിയ സോണറ്റ്, അങ്ങനത്തെ എല്ലാ വണ്ടികളുണ്ട് കേട്ടോ. ഓ ഒരു ലോകം തന്നെ. ഇതൊന്നുമല്ല ഇതിൻ്റെ ഉള്ളിലേക്ക് ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊക്കെ പുതിയ കിയ സോണറ്റാണിത്. ഇതിൻ്റെ അവസ്ഥ നോക്ക്. ആ സെൽട്ടോസ്, സെൽട്ടോസ് സോറി മാറി പോയിട്ടു. സെൽട്ടോസൊക്കെ സെറ്റാക്കിയിട്ട് ഇവിടെ പൊളിച്ചു കൊടുക്കട്ടോ. ഇപ്പോൾ ഈ ടൈലൈറ്റൊക്കെ ഒന്നും പറ്റിയില്ല. ബെൻസ് ഓടി, ഇത് ഏത് വണ്ടിയാ? ഇത് ഓടിയാന്ന് തോന്നുന്നുണ്ട്. എല്ലാം ഉണ്ട് ഇവിടെ. ഇതാ BMW X1. ഇവിടെ സ്ക്രാപ്പിൽ ഈ ഭാഗത്ത് ഒരുപാട് വണ്ടി ഉണ്ട് കേട്ടോ. ഇതാ ഇത് ബ്രസയാന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഇത് ഈ കിടക്കുന്ന BM ആട്ടോ. BM എന്ന് മനസ്സിലാവണേ ബാക്ക് മാത്രമേ കണ്ടാൽ മനസ്സിലാവുള്ളൂ. ഇത് കണ്ടില്ലേ 320D, അതിൻ്റെ സ്പെയർ, കംപ്ലീറ്റ് സ്പെയർ ഉണ്ടാവും. കുറച്ച് ഡാമേജ് കാണും. പിന്നെ ഇതാ ഇത് റാപ്പിഡാണ്, ഇത് അമേസാണ്, എല്ലാ വണ്ടീൻ്റെ സ്പെയർ ഉണ്ട്. അപ്പോൾ ഇതാ എൻജിൻ കുറേ നേരത്തെ വെച്ചിട്ടുണ്ടോ. ആ ടർബോയും സംഭവങ്ങളും എല്ലാ സാധനങ്ങളും കിട്ടും ഇവിടെ. ഇതൊക്കെ ഫോർഡിൻ്റെ എൻഡവർ ആട്ടോ, പഴയ മോഡൽ. പിന്നെ അങ്ങനത്തെ SUV കുറേ എണ്ണം അതിനകത്ത് എളുപ്പമുണ്ട്. അതിനകത്ത് ഏതൊക്കെയോ വണ്ടികളുണ്ട് കേട്ടോ നമുക്ക്. ഇത് ഏത് വണ്ടി? ഷെവർലെറ്റിന് ക്യാപ്റ്റീവ് ആണെന്ന് തോന്നുന്നുണ്ട്. എൻജിൻ, ആക്സിൽ, മൊത്തം ഗിയർ ബോക്സ് സംഭവം എല്ലാം കിട്ടും ഇവിടെ. ഓ ഇതാ ഹോണ്ടയുടെ എൻജിൻ കേട്ടോ. ഹോണ്ടയുടെ സെറ്റ് എൻജിൻ ആണ് ഈ കാണുന്നത്, ഫുൾ സെറ്റ് എൻജിൻ. ഇത് ഏതെൻ്റെ? ഞാൻ പല ബ്രാൻഡുകളുടെ എൻജിൻസ് കേട്ടോ. ഓ കൊള്ളാം. DTEC 16V ഒപ്ട്രയുടെ എൻജിൻ, പെട്രോൾ എൻജിൻ ആണിത്. അപ്പൊ നമ്മൾ നോക്കി വന്ന സ്പെയർ ഇത് അത് കിട്ടിട്ടോ. പക്ഷെ ഇനി അത് ചെക്ക് ചെയ്യണം, അത് നല്ലതാണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അപ്പൊ ഇത് പോളോന്റെ ഓയിൽ പമ്പ് ആട്ടോ. അപ്പൊ അതാണ് നമ്മൾ നോക്കി വന്നത്. അപ്പൊ അത് സാധനം കിട്ടിയിട്ട് ഇനി നോക്കണം. അഴിച്ചു കഴിഞ്ഞാൽ അറിയാം നല്ലതാണോ ചീത്തയാണോ. ഇതൊക്കെ ഇവിടെ യാർഡിലുള്ള വണ്ടികളാട്ടോ. ഇതിനൊക്കെ സ്പെയർ അഴിച്ചു തരും, പറയുന്ന സ്പെയർ. ഇപ്പൊ നമുക്ക് എൻജിൻ സ്പെയറും കാര്യങ്ങളും എല്ലാം തേയ്മാനം ഇല്ലാത്ത സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഇവിടെ നിന്ന് സിമ്പിളായിട്ട് അഴിച്ചെടുക്കാട്ടോ. കാര്യം എന്ന് വെച്ചാൽ ഈ AC വിൻഡ് അങ്ങനത്തെ സംഭവങ്ങൾ, പിന്നെന്താ പറയുക, ഇങ്ങനത്തെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഷോറൂമിൽ കിട്ടാത്ത സാധനങ്ങളൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വണ്ടികൾ അയച്ചെടുക്കാട്ടോ. ഇത് ഏത് വണ്ടി? വെൻഡോയാ. വെൻഡോ എങ്ങനെയാണ്? വെൻഡോ റാപ്പിഡോ ഏതോ ആണ്. പിന്നെ ഇതാ ഏത് കൊറോളയാണ്. എല്ലാത്തിനെയും കട്ട് ചെയ്ത് പീസൊക്കെ വെച്ചിട്ടുണ്ട്. ഇഷ്ടം പോലെ സ്പെയർ കാര്യങ്ങളുണ്ട് കേട്ടോ. സിറ്റി ഉണ്ടല്ലേ.
ഇടിക്കും ഇടിക്കും. എന്താ നല്ല 17 inch അലോയ്സ് ഒക്കെ കിട്ടാ, നല്ല സാധനം ഇരിപ്പുണ്ട്. ഇതൊക്കെ അത്യാവശ്യം ചെറിയ റേറ്റിന് കിട്ടും കേട്ടോ. നല്ല ടയേഴ്സ് ആണെങ്കിലും കുറെ ഉണ്ട് കേട്ടോ. ഇവിടെ വേറെ സ്പെയർ കിട്ടിട്ടോ. ഇവിടെ കുറേ വണ്ടികളുണ്ട്, ഓഡി, BMW, ബെൻസ്, എല്ലാ സാധനത്തിൻ്റെ സ്പെയർ. എൻജിൻ ഒരുമാതിരി എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട് കേട്ടോ. ഓ സീ ഗായ്സ്, ഒന്ന് രണ്ട് സ്ഥലത്ത് നമ്മളെ സ്പെയർ കിട്ടി, പക്ഷെ അവർ റേറ്റ് കൂട്ടിയായിട്ടോ പറയുന്നത്. അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ആക്കിയിട്ട് നല്ലത് കണ്ടുപിടിക്കാൻ വേണ്ടി ഇപ്പം നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പോൾ ഒരുപാട് വണ്ടികളുണ്ട്. അപ്പോൾ നമ്മൾ ഈ മേടിക്കാൻ പോകുന്ന സാധനത്തിൻ്റെ റേറ്റ് നമുക്ക് മുൻകൂട്ടി അറിഞ്ഞിരിക്കണം, ഫ്രഷിൻ്റെ റേറ്റൊക്കെ. ഇല്ലെങ്കിൽ അവർ നമ്മളെ ചാമ്പിക്കളയും. അപ്പോൾ അതുകൊണ്ട് ഈ ഷോറൂമിൽ നിന്ന് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് വേണം ഇവിടേക്ക് വരാൻ. ഗായ്സ് ആക്കരുത്, വന്ന സംഭവം നടന്നു കേട്ടോ. അതായത് സാധനം മേടിച്ചിട്ടുണ്ട്, സന്തോഷമായില്ലേ? സാധനത്തിനുണ്ടല്ലോ. എത്ര രൂപയാടാ? 6000 രൂപ ആ. ശരിക്കുള്ളതിന് 1,00,000 രൂപ. 1,00,000 രൂപ വിലയുള്ള സാധനം കേട്ടോ. നമ്മൾ 6,000 രൂപയ്ക്ക് മേടിച്ച സംഭവം നോക്കിയെടുക്കാൻ അറിയണം കേട്ടോ. ഇതിനകത്ത് തേയ്മാനം ഉണ്ടെങ്കിൽ നമ്മൾ എടുത്തുകൊണ്ട് ഒരു കാര്യം ഉണ്ടാവില്ല. പിന്നെ അവർ അവരുടെ പഞ്ചിങ് അടിച്ചു തരും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടിട്ട് മാറ്റിയിട്ട് നമ്മുടെ സാധനം പഴയത് തിരിച്ചു കൊണ്ടു തന്നു കഴിഞ്ഞാലേ അവർക്ക് പണിയാണ്. അപ്പോൾ അതുകൊണ്ട് അവർ അതിനകത്ത് നമ്മൾ അവരുടെ പഞ്ചിങ്ങൊക്കെ അടിച്ചിട്ടുണ്ട്, അവരുടെ ഒരു വിശ്വാസത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ സാധനം മേടിച്ചു കേട്ടോ. 6,000 രൂപയ്ക്ക് സാധനം കിട്ടി. അപ്പോൾ നിങ്ങളുടെ വണ്ടിക്കൊക്കെ ഇതേപോലെ എന്തെങ്കിലും ചെറിയ പാർട്സൊക്കെ വേറെണ്ടയർ വരുന്ന സാധനങ്ങൾ ഒരിക്കലും ഇങ്ങനെ മേടിക്കണ്ട. അല്ലാണ്ട് ഇങ്ങനത്തെ സംഭവങ്ങൾ ഓക്കെയാണ് നോക്കിയെടുക്കാൻ, ദൈവം മെക്കാനിക്കാണ്. അപ്പോൾ ഇവനെയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ എവിടെയായാലും സാധനങ്ങൾ നോക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് പോയിട്ട് കോയമ്പത്തൂർ മാർക്കറ്റിൽ ചെറിയ ചെറിയ സാധനങ്ങൾ മേടിക്കാനുണ്ട്. അപ്പോൾ അവിടെ നോക്കിയിട്ട് വരാം. എന്നിട്ട് തിരിച്ച് ഇവിടെ വന്നിട്ട് നമ്മുടെ വരുന്നതിൻ്റെ AC vent കൂടി മേടിക്കണമെന്നുണ്ടോ. ആ സാധനം ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ഒരു വണ്ടിയിൽ നമ്മൾ കണ്ടു, ഇനി ഒരു വണ്ടി കൂടി നോക്കാനുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് മേടിക്കാം. AC vent എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പുറത്ത് മേടിക്കാൻ കിട്ടാത്ത സാധനങ്ങളാട്ടോ. ഇപ്പോൾ ഷോറൂമിലാണേലും 14,000-5,000 രൂപ AC vent മാത്രമേ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ സാധനമൊക്കെ ഡാമേജ് ആയി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്ര രൂപ അതിനകത്തേക്ക് സ്പെൻഡ് ചെയ്യണം, വെറും നഷ്ടം. അപ്പോൾ ഇങ്ങനത്തെ ആണെങ്കിൽ പൊളിക്കാനിരിക്കുന്ന വണ്ടിയിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് സെറ്റാക്കാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് സെറ്റാക്കാം. നല്ല വെയിലും ചൂടൊക്കെ കേട്ടോ. അപ്പോൾ നമുക്കിനി നേരെ കോയമ്പത്തൂർ മാർക്കറ്റിൽ പോയിട്ട് അവിടെയും കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ആവശ്യമുള്ളതല്ല, എന്തായാലും വന്നു അതുകൂടി നോക്കിയിട്ട് പോവാം. ഗായ്സ്, അങ്ങനെ ഫുഡ് കഴിക്കാൻ കേട്ടോ. പുറത്തേക്കൊക്കെ പോകുമ്പോൾ വെജ് കഴിക്കണമെങ്കിൽ നല്ലത്. അപ്പോൾ അതുകൊണ്ട് ഇതാ ഇവിടുത്തെ വെജ് റൈസാണ് പറഞ്ഞിട്ടുള്ളത്, നോർമൽ വെജ് മീൽസ്. അപ്പോൾ ഇതാ കുറേ കറികളൊക്കെ ഉണ്ട് കേട്ടോ. പപ്പടം നോക്കി, പപ്പടം നോക്കി, സ്റ്റിയറിംഗ് വരുന്നുണ്ട്. ധനം ഓട്ടോ സ്റ്റോർ എന്ന് പറഞ്ഞ ഷോപ്പിലെത്തിയിട്ടുണ്ട്. ഷോപ്പല്ല, ഒരു കോംപ്ലക്സ് മൊത്തം വണ്ടീൻ്റെ ആക്സറീസ് അല്ല, സ്പെയർ കാര്യങ്ങൾ, എല്ലാ ബ്രാൻഡിൻ്റെ സ്പെയർ കാര്യങ്ങളുണ്ട്. മാരുതി ഇതാ ഡെലിവറി കൗണ്ടർ, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. വലിയ കോംപ്ലക്സ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ വന്നിരിക്കുകയാണ്. എല്ലാ വണ്ടീൻ്റെ സ്പെയർ കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. ഇവിടെ കിട്ടാത്ത സാധനങ്ങളില്ല. ജെനുവിൻ പാർട്സും അതുപോലെ തന്നെ ആഫ്റ്റർ മാർക്കറ്റ് പാർട്സും എല്ലാം കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സ്പെയർ എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇവിടെ. കിയാസ്, നിസാൻ, ഡാറ്റ്സൺ, ഫിയറ്റ്, ഫോർഡ്, ഹ്യുണ്ടായി, ഹോണ്ട, എല്ലാം ഇവിടെ. അത്രയും തിരക്കാട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ടൈം എടുക്കും. നമ്മൾ ഹോസ്പിറ്റലിൽ വന്നോലേ, വണ്ടീൻ്റെ ഹോസ്പിറ്റലാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇതുകൊണ്ടോ ഫുള്ള് കോൾ സെൻറ്റർ ആണ് ഈ കാണുന്നത്. ഇവിടുന്ന് സ്പെയർ എടുക്കുന്ന എല്ലാം ഒരു കോൾസ് എടുക്കാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന സ്റ്റാഫുകളാണ് ഈ കാണുന്നത്. ആദിത്യ സ്പെയറിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ വലിയ ഷോറൂമാണ്. കൊറേ വണ്ടികളുടെ സ്പെയർ ഇവിടെ തന്നെ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടോട്ടില്ലേ. അപ്പൊ ഇതിന്റെ മേലെ കയറിട്ട് നോക്കാം എന്തൊക്കെയുള്ളത്. മൊത്തം സ്പെയർ മേടിക്കലട്ടെന്ന് സസ്പെൻഷന് ഡാംബർ നമ്മൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ആക്സസറീസിന് വേറൊരു സെക്ഷൻ ഉണ്ട്. അവിടെ മറിച്ചും വണ്ടീൻ്റെ ആക്സസറീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഇത് മേടിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാം. അതായത് നമ്മൾ ഊട്ടി എത്തിയപ്പോൾ ഫുള്ള് ചോക്ലേറ്റിൻ്റെ ഷോപ്പ് കണ്ടപ്പോൾ കയറി കേട്ടോ. കണ്ടിട്ട് കുറേ ക്യാൻഡീസ് ഉണ്ട്. ഈ ചോക്ലേറ്റ് നല്ല രസമുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഒരു കുറച്ച് ഈകളിൽ മേടിച്ചുകൊണ്ട് പോകാം കേട്ടോ. കുറേ ചോക്ലേറ്റ്സ്, 250 grams. ഇതാ ഇവിടെ മൊത്തം വൈൻസ് കേട്ടോ. വൈനുകൾ കുറേ സാധനങ്ങളുണ്ട്. പിന്നെ മസാല ചായ, ഗ്രീൻ ടീ, കുറേ സംഭവമുണ്ട്. നമ്മളും ചേച്ചി ചോക്ലേറ്റ് മേടിച്ച്. അപ്പോൾ ഏകദേശം രാത്രി 10 മണി കേട്ടോ. നമ്മൾ എത്തിയപ്പോൾ കുറച്ച് ലേറ്റായി. എന്തായാലും നമ്മൾ
ഫുള്ള് അവിടെയൊക്കെ സാധനങ്ങളൊക്കെ തപ്പി വന്നപ്പോഴത്തേനും കുറെ ലേറ്റായി പോയിട്ടാണ് ഇത് മേടിച്ചു. പിന്നെ അവിടെ ചെന്നൊരു കാണാം ബൈക്ക്.